പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേട്ടയക്കോട് ജുമാമസ്തിലാണ്. ഇന്ന് സാമൂഹ്യ നോമുത്ര അടക്കാണ്, ചേട കമ്പനിയാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട സാജി അച്ചായന് പൈസ കൊണ്ടു കൊടുക്കണം. നമ്മുടെ കരിയും വായിക്കും. ചേടാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നിൽക്കട്ടെ, ഇവിടെ ഇങ്ങനെ വിലയിരുത്തണ്ട, നിങ്ങൾ പേര് കേട്ടിട്ട്. ഇവര് പുലികളാണ്, വെറും പുലികളല്ല, പുലികൾ എന്നൊക്കെ പറയില്ലേ. ഇവിടെ നമ്മൾക്കറിയാം, ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ തമ്മിൽ തല്ലിച്ചാകുന്ന ഈ കാലത്ത് ഇവരെ കണ്ടുപഠിക്കണം. ഇവര് ഇന്ന് സാമൂഹ്യ നോമ്പ് തുറയാണെങ്കിൽ ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം ഒരു കൊടക്കീലായിക്കൊണ്ട് ഈ നാട്ടിൽ, നമ്മുടെ മണ്ണിൽ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അടിപിടി ഉണ്ടാക്കാനും അങ്ങനെ ഒരു വിഭാഗത നാട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നടത്തുന്ന ഒത്തിരി പ്രോഗ്രാംസുകളുണ്ട്. അതിൻ്റെ ചെറിയൊരു പ്രോഗ്രാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാതൃകാപരമാണ്. ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും ജാതി മതം രാഷ്ട്രീയം ഒക്കെ അതങ്ങോട്ട് വീട്ടിൽ വെക്കും. റോട്ടിൽ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഇന്ത്യക്കാരനാണ്. ആ ഒരു മാതൃക നമ്മൾ കാണിക്കും. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സ്നേഹം തോന്നി. ഇന്നത്തെ കാലത്ത് ചുരുക്കം ചില ആർക്കും കളി, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. ചിക്കൻ ബിരിയാണി മാത്രമല്ല, നല്ല അടിപൊളി പോത്തി ബിരിയാണി ഉണ്ട്. വേണ്ടവർക്ക് ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളിത് കാണിച്ചു തരാൻ തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾ കാണുക, നോമ്പുതുറയാണ്. ഇതിൻ്റെ ഒരുപാട് ഈ പള്ളിയുടെ ഇമാമും അതുപോലെ തന്നെ ഈ പള്ളിയുടെ നേരെ മുമ്പിൽ നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഏട്ടൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളും ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ആളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ ഉണ്ടാകും. എന്നെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പറയാത്തതാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും നല്ലൊരു ഒരു ചേട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ തല്ലാതെ ഇതുപോലത്തെ ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ ഈ കുട്ടികൾക്ക് ബിഗ് സലൂട്ട് കൊടുത്തേ മതിയാവും. അതുകൊണ്ട് ഇവരുടെ ഈ വീഡിയോ നിങ്ങൾ കേട്ടോ. ഏട്ടൻ്റെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് എത്രാമത്താണ്? മൂന്നാമത്തെ അല്ലേ? സന്തോഷമല്ലോ. കാരണം തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് തുറ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വർഗീയതയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താ അതിനെ കുറിച്ച് പറയാം? നമുക്ക് അല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആർക്കില്ല. നമുക്ക് എല്ലായിടത്തും പെട്ടു. അതെ, നമുക്ക് അറിയാമല്ലോ. അതെ അതെ അതെ, നമുക്ക് നമുക്ക് അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ ചെറിയ തലമുറ വളരെ ചെറിയ ചെറിയ ആളുകളിൽ നിന്നും ഇങ്ങനെ വാട്സപ്പും മറ്റൊക്കെ ആയിട്ട് വർഗീയത വളർത്തുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു അല്ലേ? കാരണം ഞാനിവിടെ നിലവിളക്കാണ്, നിലവിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ മുറ്റത്ത് ഈ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഏട്ടൻ താമസിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ഒരുപാട് ആളുകൾ. ഉസ്താദേ, ആദ്യമായിട്ടാണ് ഇവിടെ നോമ്പ് തുറക്കുന്നത്? നാലഞ്ച് വർഷങ്ങളായിട്ട് ഇവിടെ തുടർന്ന് പോരുന്ന ഒരു വേട്ടയക്കോടിലെ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ഓണം, ക്രിസ്മസ്, സമൂഹ നോമ്പ് തുറ പോലത്തെ കാര്യങ്ങൾ. റബിലവലിൽ നിന്നുള്ള പിന്നെ കുട്ടികൾക്കുള്ള പാരിതോഷികം മുതലായ കാര്യങ്ങളൊക്കെ അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ തുടർന്ന് പോരുകയാണ് ഞാൻ വന്നിട്ടതിന് ശേഷം. അലഹമ്മദില്ല, നല്ല ഒരു കാര്യമാണ് നമ്മുടെ നാടിൻ്റെ ഐക്യം ഒന്നാമത് നിലനിർത്തിയെടുത്തത്. ഓക്കെ, ഇതിന്റെ കൂടുതൽ സംഘാടകർ കൂടി പറഞ്ഞു കൊടുക്കും. ഇത് കരി അല്ലേ, ഇതിന്റെ കപ്പിത്താന്. പിന്നെ പ്രസാദ് വിലക്കായിട്ട് നല്ല ബന്ധങ്ങളാണ്, കാര്യങ്ങളായിട്ട് വളരെ ഉഷാറായിട്ട് പോകണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് മാതൃകാപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മുടെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആളുകളെ വെറുതെ ജാതി മതം ഒക്കെ പറയുമ്പോൾ ഇതുപോലത്തെ ഓണം, വിഷു, ക്രിസ്മസും ഒക്കെ ആഘോഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉസ്താദ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവരുടെ പ്രവർത്തനം എന്ന് നിലനിൽക്കട്ടെ അല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക്. പിന്നെ പ്രസാദ് എന്താ പറയാം, നമ്മുടെ ഈ നോമ്പുതുറ നിങ്ങളുടെ പേര് ചേട കമ്പനിയാണെങ്കിലും മാതൃകാപരമായിട്ടുള്ള കമ്പനിയാണ്. പ്രശസ്തി കൊടുക്കേണ്ട ആവശ്യമില്ല, നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളൊക്കെ ആശയം മാത്രമേ. ജാതിയില്ല, മതല്ല, രാഷ്ട്രീയല്ല. തീർച്ചയായിട്ടും അത് പോവും. കാരണം നമ്മളെങ്ങനെയാണ് നമ്മുടെ ഈ ഇന്ത്യയിലെ ഒരു അല്ലേ, നമ്മൾ ജീവിച്ചു പോയി കൊണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഇങ്ങനെയാണല്ലോ. ഇന്ത്യ രാജ്യത്ത് മതേതരത്വം മരിച്ചിട്ടില്ല എന്നുള്ള തെളിവാണ് നമ്മുടെ വേട്ടയക്കോടുള്ള ഇതര മതസ്ഥർ കൂടിയിട്ടുള്ള ഈ ഒരു നോമ്പ് തുറ. മാത്രമല്ല, നമുക്ക് ഈ പത്രമേടികളിലും അതുപോലെ നമുക്ക് കാണുന്നതാണ് ക്ഷേത്രങ്ങളിൽ വരെ അല്ലേ നമ്മുടെ നോമ്പ് തുറയും. അതെ, നോമ്പ് തുറ ഉണ്ടാക്കുന്നു. ഇതൊക്കെ മാതൃകാപരമായി തന്നെയാണ്.
എന്ത് പറയുന്നു നമ്മുടെ ഈ നോമ്പ് തുറയെ കുറിച്ച്? നമ്മുടെ കൗൺസിലറാണ്. എത്രാമത്തെ ആണിത് നോമ്പ് തുറക്ക? മൂന്നാമത്തെ. ഈ മൂന്നാമത്തെ ഓക്കെ. ഇതൊരു എന്താ ഇതിനെ കുറിച്ച് പറയാലോ? ഇപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ഉസ്താദ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇത് മാതൃകാപരമായിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഓണം, വിഷുവും, ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കേണ്ട സന്തോഷം നിറഞ്ഞ കാര്യമെന്നൊക്കെ പറഞ്ഞു. എന്താണ് കൗൺസിലർ എന്നുള്ള രൂപത്തിൽ പറയാലോ? അതായത് ഞാനിപ്പം ഈ ലാസ്റ്റ് സമയത്ത് എന്താ അവിടെ നോമ്പ് തുറ ഇല്ലാത്തേ ഇല്ലാത്തേന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ വിളി വന്നത്, നാളെ സമൂഹ നോമ്പ് തുറ ഉണ്ടെന്ന് പറഞ്ഞത്. വളരെ സന്തോഷം. ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണ്. പക്ഷേ മനേട്ടൻ ആദ്യമായിട്ടല്ല, സംഘാടകരനാണ്. ഓക്കെ, വളരെ സന്തോഷം. അതൊന്ന് പോട്ടല്ലേ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യം ഇങ്ങനെയൊക്കെയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ ഫീ ഖൽബി ഖൈറുല്ലാഹ നൂരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഇലാഹ ഇല്ലല്ലാഹ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ മാ ഫീ ഖൽബി അങ്ങനെ വാങ്ങൊക്കെ വിളിച്ചു. നമ്മളെല്ലാ ടീമും നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതേടെ സംഘാടകരെ കൊണ്ട് സന്തോഷം. ഏകദേശം 1500 ആളുകൾക്കുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകളുടെ, നാട്ടുകാരുടെയും ജാതി മത രാഷ്ട്രീയം മറന്നുകൊണ്ട് സഹായ സഹകരണത്തോടു കൂടിയാണ്, സാമ്പത്തികമായും ശാരീരികമായും. കാരണം ദിവസങ്ങളോളമായി ഇവരിതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഓണമായിരിക്കും അടുത്ത് വരുന്നത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ആ ഒരു പുണ്യം നിങ്ങളൊന്ന് കാണുക. കുറേ ആളുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോയി നമസ്കരിക്കുന്നുണ്ട്. നമസ്കാരം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളിലേക്കും ഇവരെല്ലാവരുടെയും ജാതി മറന്നുകൊണ്ട് സഹായ സഹകരണം മാത്രമാണ്. ഇത്രയും ഭംഗിയായിട്ട് ഈ നമുക്കറിയാം ഒരുപാട് രാത്രി മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ ഒരുപാട് കഷ്ടപ്പാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്നേഹം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മുടെ എല്ലാവരും ഒരു വിക്സലെടുത്തുകൊണ്ട് ഇനിയൊരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ജാഫർ വിളിച്ചിരുന്നു.